അതുപോലെ തന്നെ കണ്ണൂരിൽ വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് പോവുകയാണ് യു ഡി എഫ്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറവ് യു ഡി എഫിനെ ബാധിക്കുമോ എന്ന കണക്കെടുപ്പ് കൂടിയാണ് നടത്തുന്നത്. ബൂത്ത് ഏജൻറ്റുമാരിൽ നിന്ന് ലഭിച്ച കണക്കുകളാണ് ഇപ്പോൾ യു ഡി എഫ് പരിശോധിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടന്ന കണ്ണൂരിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് യു ഡി എഫിന്റെ പ്രധാന ആശങ്ക. 6% വോട്ടിംഗ് കുറഞ്ഞത് ബാധിക്കില്ല എന്നതാണ് യു ഡി എഫിന്റെ നിലവിലുള്ള നിഗമനം. 15,000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തരംഗമുണ്ടായില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ലീഡ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണെന്നാണ് യു ഡി എഫ് കണക്കുകൾ പറയുന്നത്. ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ ലീഡ് കിട്ടുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച ലീഡ് പ്രതീക്ഷിക്കുന്നുമില്ല. ഇരിക്കൂറിൽ 28,000, പേരാവൂരിൽ 20,000, കണ്ണൂരിൽ 15,000, അഴീക്കോട് 10,000 എന്നിങ്ങനെയെങ്കിലും ലീഡുണ്ടാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ. എൽ ഡി എഫിന് മട്ടന്നൂരും ധർമ്മടത്തും തളിപ്പറമ്പും കൂടി 60,000 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും 15,000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് യു ഡി എഫ് കരുതുന്നത്. ബൂത്ത് തലത്തിലെ കണക്കുകളുടെ പരിശോധനയിലേക്ക് യു ഡി എഫ് കടന്നിട്ടുണ്ട്. പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് കുറഞ്ഞതാണ് ലീഡ് കുറയുമെന്ന വിലയിരുത്തലിലേക്ക് യു ഡി എഫ് എത്തിയത്. എന്നാൽ ലീഗ് കേന്ദ്രങ്ങളിൽ പോളിംഗ് കാര്യമായി കുറഞ്ഞിട്ടില്ല. ഇത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ തരംഗം, ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്നിവ ചെറിയ തോതിലെങ്കിലും നടന്നിട്ടുണ്ടാകുവാനുള്ള സാധ്യതയും യു ഡി എഫ് തള്ളുന്നില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ ഫലം എതിരാകുവാനുള്ള സാധ്യതയും ഉണ്ട്. സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ പോളിംഗ് നടന്നതും യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നു. കേരളാവിഷൻ ന്യൂസ്, കണ്ണൂർ.